ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ചോക്ലേറ്റ് എഗ്ഗ് തയ്യാറാക്കിയെടുക്കാം ചോക്ലേറ്റ് ലവേഴ്സിന് ഉറപ്പായിട്ട് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ചോക്ലേറ്റ് എഗ്ഗ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോമ്പൗണ്ട് ചോക്ലേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് ഡാർക്ക് കോമ്പൗണ്ടും അതുപോലെ തന്നെ വൈറ്റ് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതിൽ മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്തുവെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഈ ഡാർക്ക് കോമ്പൗണ്ടിന് ചെറിയൊരു കൈപ്പ് ചുവ ഉള്ളതുകൊണ്ടാണ് ഞാനിത് രണ്ടും കൂടെ കൂടി മിക്സ് ആക്കിയിട്ടുണ്ടാക്കണം കേട്ടോ അപ്പോൾ ഡാർക്കും വൈറ്റ് കോമ്പൗണ്ടും ഇതായതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അളവെന്ന് വെച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുത്തുവെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു അപ്പോൾ അതാ ഈ ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഈ ഒരു ഓവലിലോട്ട് വെച്ചൊരു മുപ്പത് സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുത്ത് വച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഈ ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റ് ആയി വരുന്നതാണ് അതിപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നല്ല സ്പീഡിൽ നല്ലപോലെ ആക്കി എടുക്കണം കേട്ടോ അപ്പോഴാണ് ഇത് എല്ലാം കൂടെ കൂടി നന്നായിട്ട് മിക്സായിട്ട് അതുപോലെ നല്ലൊരു പോറിങ് കൺസിസ്റ്റൻസി ആയിട്ട് പറഞ്ഞത് കേട്ടോ ഇനി വേണ്ടത് നമ്മുടെ കയ്യിൽ നമ്മൾ നേരത്തെ എങ്ങനെ മേടിച്ചിട്ടൊക്കെയുള്ള കിൻറ്റർ ജോയുടെ ഒരു കവറുണ്ടല്ലോ അതാണെങ്കിൽ അത് എടുത്ത് മതി അല്ലെങ്കിൽ ഇതിൻ്റെ മോൾഡൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ എഗ് മോൾഡൊക്കെ മേടിക്കാൻ കിട്ടും ഇപ്പം നമുക്ക് എളുപ്പത്തിൽ എന്ന് വെച്ചാൽ കിൻറ്റർ ജോയുടെ കവർ ഉണ്ടെങ്കിൽ അത് എടുത്തേച്ചാൽ മതി കേട്ടോ ചോക്ലേറ്റ് ഇതുപോലെ ഒഴിച്ചിട്ട് അതേപോലെ ചിറ്റിച്ചങ്ങൾ ഒഴിച്ചാൽ മതി കേട്ടോ ബാലൻസ് ഉള്ളത് അതിനത്തേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കണം ഇനി ഇതൊരു ഫ്രീസറിലിട്ട് വെച്ചാൽ മതി ഒരു രണ്ട് മിനിറ്റ് ഒന്നോ രണ്ട് മിനിറ്റ് വെച്ചാൽ ഇതിട്ടോ അപ്പോഴത്തേക്കും ഇത് സെറ്റായി വരും കേട്ടോ അപ്പോൾ അത് കഴിയുമ്പോൾ അടുത്ത കോട്ട് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു മൂന്ന് കോട്ട് ഇത് ഇങ്ങനെ സെറ്റാക്കി എടുക്കണം അപ്പോഴാണ് നല്ലതായിട്ട് പൊട്ടിപ്പോവാത്ത രീതിയിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂട്ടോ രണ്ട് കോട്ടാണെങ്കിലും മതി കേട്ടോ ഞാനിവിടെ മൂന്ന് കോട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ മൂന്ന് കോട്ടായിട്ട് ഇങ്ങനെ പലപ്പോഴായിട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ അതായതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കിത് അടർത്തി എടുക്കാനും പറ്റും കേട്ടോ വേണ്ടില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വേണ്ടില്ലേ വിട്ടുപോകുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാനിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക അരികൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കി കൊടുക്കണത് പയ്യൊന്ന് ഒന്ന് ഒരച്ചിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കില്ലേ അങ്ങനെ ഒന്ന് ചെയ്തു പോകാൻ മതി അപ്പോഴേക്കിത് കറക്റ്റ് ആ ഒരു ഷേപ്പിനായിട്ട് വന്നോളൂ കേട്ടോ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഴച്ചൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കറക്റ്റ് ലെവലായിട്ട് വന്നു കൊട്ടാം പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ചൊരു ചോക്ലേറ്റ് ഒഴിച്ചു അത് ഒഴിച്ചിരിയങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് കുറച്ച് ജംസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒട്ടി ഇരിക്കും പോലെ ഇരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ശരിക്കും കുലുങ്ങണ ടൈപ്പിലുള്ള ആ ജംസ് കിടന്നിങ്ങനെ കുലുങ്ങണ ടൈപ്പിലുള്ള വേണ്ടെങ്കിൽ ആ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ചുമ്മാ ജെസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ല രസമായിരിക്കും എൻ്റെ ഉള്ളിങ്ങനെ കിളിങ്ങണ്ണ പോലൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ ആക്കി കൊടുത്താലും മതി എന്നിട്ട് ഇത് വേറെ അതിൻ്റെ വേറൊരു ഇതെടുത്തിട്ട് നമ്മളത് അടച്ച് വെച്ചാൽ മതി അപ്പോൾ ഇത് വേണ്ടില്ലേ നല്ലൊരു മുട്ട പോലെ തന്നെ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ചും സാധാരണ ഫ്രിഡ്ജിലാട്ട വയ്ക്കേണ്ടത് ഇനി ഇനി ഫ്രീസറിൽ വെക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ചുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ അതായതിപ്പോൾ എല്ലാതും ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കാലും വഴി ഒരു നാലോ അഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയിട്ട് അപ്പോഴിതിന്റെ സെറ്റ് ആവും പിന്നെ നമ്മൾ ഇത് മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ഫ്രിഡ്ജിൽ തന്നെയാണല്ലോ സ്റ്റോർ ചെയ്യണത് അപ്പം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇട്ടോ അപ്പോൾ എന്താ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കിട്ടും ആ ഒരു ചോക്ലേറ്റ് കൊണ്ട് തന്നെ ഒരു പൈപ്പിംഗ് ബാഗിലിട്ടാക്കിട്ടൊന്ന് വരച്ച് കൊടുത്താൽ കിട്ടും ഇനി എൻ്റെ മുകളിൽ കൂടെ കുറച്ചൊരു ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ളത് എന്നാണെന്ന് അത് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ബട്ടർഫ്ലൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ എൻ്റെ ഇപ്പോൾ ഷുഗർ ബോൾസോ ഉണ്ടായിരുന്നുള്ളപ്പോൾ ഞാനത് വെച്ചിട്ട് എടുത്തതാ കേട്ടോ അതായപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് എഗ്സ് റെഡി ആയിട്ടുണ്ട് ഈ ഇതൊരു ഈസ്റ്റർ സ്പെഷ്യൽ എഗ്ഗും കൂടെ കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇനിയിപ്പോൾ ഇതൊന്നും കിട്ടാനില്ലെങ്കിൽ നമ്മുടെ സാധാരണ ഡയറി മിൽക്ക് ഉണ്ടല്ലോ അത് മേടിച്ചിട്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ടും ഒക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടാവും ഇപ്പം നമുക്ക് ജംസിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെ കാണുന്നവരാണെങ്കിൽ തുടർന്ന് നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്